ഏറ്റവും അധികം ആരാധകരെ ഉണ്ടാക്കിയ ക്രിസ്ത്യൻ ബെയിലും ഏറ്റവും പുത്തൻ ബാറ്റ്മാനായ റോബർട്ട് പാറ്റിൻസണും നിൽക്കുമ്പോൾ ഫ്ലാഷ് സിനിമയിൽ എന്തുകൊണ്ട് മൈക്കിൾ കീറ്റന്റെ ബാറ്റ്മാൻ മെയിൻ റോളിൽ വന്നു എന്നത് പലർക്കും ഒരു സംശയമുള്ള കാര്യമാണ്. നമ്മുടെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ ബെയിലാണ് നമ്മുടെ ആദ്യ ബാറ്റ്മാൻ. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കയിലും ലോകമെമ്പാടും വൻ തരംഗം സൃഷ്ടിച്ച ബാറ്റ്മാൻ എന്ന കഥാപാത്രത്തിന്റെ ബ്രാൻഡ് വാല്യൂ വാനോളം ഉയർത്തിയൊരു ബാറ്റ്മാൻ വേർഷനായിരുന്നു മൈക്കൽ കീറ്റന്റേത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് ടിംബർട്ടൺ സംവിധാനം ചെയ്ത ബാറ്റ്മാൻ ഫ്രാഞ്ചൈസിയെ കുറിച്ചും ആ ബാറ്റ്മാൻ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസിനെ കുറിച്ചുമാണ്. വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ക്രിസ്റ്റഫർ റീവ് സൂപ്പർമാൻ ഫ്രാഞ്ചൈസിക്കും മുന്നേ തന്നെ തുടങ്ങിയതാണ് ഒരു ബാറ്റ്മാൻ സിനിമയുടെ കോൺസെപ്റ്റ്. ആഡം വെസ്റ്റിന്റെ കോമഡി ബാറ്റ്മാൻ അമേരിക്കയിൽ തരംഗമായെങ്കിലും കോമിക്സിലുള്ള ഡാർക്ക് ടോൺ ബാറ്റ്മാനെ കൊണ്ടുവരാനായിരുന്നു എല്ലാവർക്കും താല്പര്യം. അങ്ങനെ രണ്ട് പതിറ്റാണ്ടോളം നീണ്ട ഡെവലപ്മെന്റ്സിനൊടുവിൽ സാം ഹാമും വാറൻ സ്കെറിയനും തിരക്കഥ എഴുതി ടിംബർട്ടൺ സംവിധാനം ചെയ്ത് മൈക്കൽ കീറ്റൺ നായകനായ ബാറ്റ്മാൻ 1989 റിലീസായി. സിനിമ ഇറങ്ങും മുമ്പ് കോമഡി റോളുകൾ കൂടുതലും ചെയ്ത കീറ്റൺ ബാറ്റ്മാൻ ആകുന്നതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ കടന്നു വന്നെങ്കിലും സിനിമ വന്നപ്പോൾ കീറ്റൺ വിമർശകരുടെ വായടപ്പിച്ചു. ബാറ്റ്മാന്റെ ഹിറ്റ് കോമിക്സ് ആയ കില്ലിംഗ് ജോക്ക്, ദ ഡാർക്ക് നൈറ്റ് റിട്ടേൺസ് എന്നിവയിൽ നിന്നുമാണ് സിനിമയുടെ ടോണും എലമെന്റ്സും എല്ലാം കടമെടുത്തത്. സിനിമയിലെ വില്ലനായി ജോക്കറായി എത്തിയത് സാക്ഷാൽ ജാക്ക് നിക്കോൾസൺ. സിനിമയിലെ നായകനേക്കാൾ സെറ്റിൽ പ്രാധാന്യം കിട്ടിയത് വില്ലനായിരുന്നു എന്നത് മറ്റൊരു കൗതുകകരമായ കാര്യം. ജോക്കറായുള്ള പ്രകടനത്തിന് നിക്കോൾസന് ഗോൾഡൻ ഗ്ലോബ് നോമിനേഷനും കിട്ടിയിരുന്നു. റെഡ് ഹുഡിന്റെ കോമിക്സ് ഒറിജിനിൽ നിന്നും എലമെന്റ്സ് എടുത്താണ് സിനിമയിൽ ജോക്കറിന് ഒറിജിൻ സ്റ്റോറി നൽകിയത്. 1989 ഏറ്റവും ചൂടേറിയ സിനിമയായി ബാറ്റ്മാൻ മാറി. അന്നത്തെ കാലത്ത് 400 മില്യണാണ് ബാറ്റ്മാൻ ബോക്സ് ഓഫീസിൽ നേടിയത്. ഇന്ന് സൂപ്പർ ഹീറോ ജനർ ഇത്ര പോപ്പുലർ ആയിട്ടും 400 മില്യൺ കിട്ടാൻ എത്രയൊക്കെ പടങ്ങൾ എത്രമാത്രം പാടുപെടുന്നു എന്ന് നമുക്കറിയാം. ഈ ഒരൊറ്റക്കാരന് തന്നെ ധാരാളമാണ് സിനിമയിലെ സൂപ്പർ ഹീറോ ജനറയുടെ തുടക്കകാല സമയങ്ങളിലുള്ള 1989 ബാറ്റ്മാൻ സിനിമ എത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ആയെന്ന്. 2002 സ്പൈഡർമാൻ റിലീസാകുന്നതുവരെ ഏറ്റവും കളക്ഷൻ നേടിയ സൂപ്പർ ഹീറോ ഫിലിമും, 2008 ഡാർക്ക് നൈറ്റ് റിലീസാവുന്നതുവരെ ഏറ്റവും കളക്ഷൻ നേടിയ DC ഫിലിമും 1989 ബാറ്റ്മാൻ ആയിരുന്നു. ഇതിനു പുറമെ DVD സെയിൽസും മറ്റും വൻ ലെവലിൽ തന്നെ നേടിയിട്ടുമുണ്ട്. ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ബാറ്റ്മാൻ ആ കൊല്ലത്തെ ഏറ്റവും മികച്ച ആർട്ട് ഡയറക്ഷനുള്ള ഓസ്കാർ അവാർഡും നേടി. 1992 ബാറ്റ്മാന്റെ സീക്വൽ ഫിലിമായ ബാറ്റ്മാൻ റിട്ടേൺസ് കടന്നു വരുന്നത്. പെൻഗ്വിൻ മെയിൻ വില്ലനായ സിനിമയിൽ കാറ്റ്വുമൻ അടക്കം കോമിക്സിലെ മറ്റു കഥാപാത്രങ്ങളും കടന്നു വരുന്നുണ്ട്. ആദ്യ സിനിമയുടെ അത്രയും ലെവൽ റിസപ്ഷൻ ഇല്ലെങ്കിലും 266 മില്യണോളം നേടാൻ സീക്വലിന് സാധിച്ചു. പിന്നീട് WB സംവിധായകൻ ടിംബർട്ടനുമായി ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം അദ്ദേഹം അടുത്ത ബാറ്റ്മാൻ സിനിമയിൽ നിന്നും ഒഴിക്കും. അതോടെ നായകൻ കീറ്റണും ഒഴിഞ്ഞു. അങ്ങനെ ജോയൽ ഷൂമാക്കർ സംവിധാനം ചെയ്ത് 3rd ബാറ്റ്മാൻ സിനിമ ബാറ്റ്മാൻ 4 Hours, 4th ബാറ്റ്മാൻ സിനിമ ബാറ്റ്മാൻ ആൻഡ് റോബിനും റിലീസായി. 4 Hours വാൽ കിൽമറും ബാറ്റ്മാൻ ആൻഡ് റോബിൻ ജോർജ് ക്ലൂണിയുമായിരുന്നു ബാറ്റ്മാനായി വേഷമിട്ടത്. പക്ഷേ മുൻ സിനിമകളുടെ ലെവൽ എത്താഞ്ഞതുകൊണ്ടും ഡാർക്ക് ടോണിനേക്കാൾ കോമഡിക്കും മറ്റും പ്രാധാന്യം കൊടുത്തതുകൊണ്ടും ഈ സിനിമ ബോക്സ് ഓഫീസിലും ക്രിട്ടിക്സിലും താഴേക്ക് പോയി. അങ്ങനെ ബാറ്റ്മാൻ ആൻഡ് റോബിന്റെ പരാജയം മൂലം WB ഫ്യൂച്ചർ ബാറ്റ്മാൻ മൂവീസ് ക്യാൻസലാക്കി. പിന്നീട് 2005 ക്രിസ്റ്റഫർ നോളൻ വന്ന് TDK ട്രിലജി ഇറക്കി. അവിടെ മറ്റൊരു ചരിത്രം ആരംഭിച്ചു. ഒരുപക്ഷെ ബർട്ടൻ തന്നെ സംവിധാനമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കൂടുതൽ നല്ല ബാറ്റ്മാൻ ചിത്രങ്ങൾ കിട്ടിയേനെ. പക്ഷേ വിധി മറ്റൊന്നായെങ്കിലും നോളന്റെ TDK ട്രിലജി കിട്ടിയതിനാൽ നമ്മളെല്ലാവരും ഹാപ്പി. ബർട്ടന്റെ ബാറ്റ്മാൻ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസിലാണ് എക്കാലത്തെ മികച്ച സൂപ്പർ ഹീറോ സീരീസായ 90s ബാറ്റ്മാൻ ദി ആനിമേറ്റഡ് സീരീസ് കടന്നു വന്നത്. അത് പിന്നീട് DCIU എന്ന യൂണിവേഴ്സിലേക്കും അത് കഴിഞ്ഞ് വന്ന DC ആനിമേറ്റഡ് പ്രൊഡക്ട്സിലേക്കും വഴിവെച്ചു. അതായത് നമ്മളെല്ലാവരും കണ്ടാസ്വദിച്ച DCയുടെ ആനിമേറ്റഡ് പടങ്ങളും സീരീസും എല്ലാം വരാൻ ഒരു കാരണം ബർട്ടന്റെ ബാറ്റ്മാൻ മൂവീസാണ്. 2000 തുടക്കകാലത്ത് ഇറങ്ങിയ ബേർഡ്സ് ഓഫ് പ്രേ TV സീരീസിലും 2020 ആരോവേഴ്സിലെ ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റി എർത്ത്സ് ഇവന്റിലും ബർട്ടൺ ബാറ്റ്മാൻ മൂവീസിന്റെ റെഫറൻസസ് ഉണ്ടായിരുന്നു. എന്തായാലും 3 പതിറ്റാണ്ടിന് ഇപ്പുറം മൈക്കൽ കീറ്റൺ ഫ്ലാഷിലൂടെ ബാറ്റ്മാനായി തിരികെ എത്തുകയാണ്. കോമിക്സിലെ ഫ്ലാഷ് പോയിന്റ് സ്റ്റോറി ലൈനിൽ ആൾട്ടർനേറ്റ് യൂണിവേഴ്സിൽ പോയി തോമസ് വെയ്ൻ ബാറ്റ്മാനാണ് ഫ്ലാഷ് കണ്ടുമുട്ടുന്നത്. അതിൽ മാറ്റം വരുത്തി സിനിമയിൽ ഫ്ലാഷ് കണ്ടുമുട്ടുന്നത് കീറ്റന്റെ ബാറ്റ്മാനെയാണ്. പ്രായമായിട്ടും വമ്പൻ ഫൈറ്റുകൾ ചെയ്യുന്ന ബാറ്റ്മാനെ നമുക്ക് എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എന്തുകൊണ്ട് കീറ്റൺ ബാറ്റ്മാൻ മറ്റു ബാറ്റ്മാൻമാരെ കടത്തിവെട്ടി ഫ്ലാഷിൽ മെയിൻ റോളിൽ വരുന്നു, അതേപോലെ എന്താണ് 1989 ബർട്ടന്റെ ബാറ്റ്മാൻ സിനിമ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് എന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് ഫ്ലാഷ് സിനിമ കാണും മുമ്പ് പറ്റുമെങ്കിൽ എല്ലാവരും ബാറ്റ്മാൻ 1989 ബാറ്റ്മാൻ റിട്ടേൺസും കാണാൻ ശ്രമിക്കുക. കീറ്റൺ ബാറ്റ്മാൻ എന്ന കഥാപാത്രം മാത്രമാണ് ഫ്ലാഷിൽ വരിക, കഥകൾ തമ്മിൽ വലിയ കണക്ഷൻ കാണില്ല. എങ്കിലും ഈ സിനിമകൾ കണ്ടാൽ ഡാനിയൽ എൽഫ്മാന്റെ സ്കോളിൽ കീറ്റൺ ബാറ്റ്മാൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. 90s ഇറങ്ങിയ ഒരു സൂപ്പർ ഹീറോ മൂവി എന്ന മൈൻഡ് സെറ്റിൽ കണ്ടാൽ എല്ലാവർക്കും ഉറപ്പായും ഇഷ്ടപ്പെടുന്ന രണ്ട് സിനിമകളാണിത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് കീറ്റൺ ബാറ്റ്മാൻ. അപ്പോൾ ഇത്തരത്തിൽ മാർവൽ DC ആനിമേ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചാനൽ റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം കണ്ടൻസ് ഇഷ്ടമാണ് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീട്ടിൽ കണ്ടുമുട്ടുന്നവരായിരിക്കും. ദിസ് ഈസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര. I'm Batman.